ഹലോ നമസ്കാരം പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡ്ഡു ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ലഡ്ഡു ആണിത് നെയ്യ് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് ഇനി വീണ്ടും അതേ നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ചരണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചരണ്ടി ഇത് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നമ്മൾ നെയ് നെയ്യിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ നമ്മൾ വേറെ ഓയിൽസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ഉദ്ദേശിക്കുന്നത് കുറച്ച് അൺഹെൽത്തി ആയി പോകും അതുകൊണ്ട് നെയ്യ് തന്നെ ഉപയോഗിച്ച് ചെയ്യാം ഞാനത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നെയ്യ് തന്നെ എടുത്തത് ഇനി നമ്മളിതിലേക്ക് ഒന്നര കപ്പ് അവില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അവലിൻ്റെ കളർ ചേഞ്ച് ഒന്നും വരണ്ട ചൂടാകുമ്പോൾ തന്നെ അത് നല്ല ആയി വരും ആ ഒരു സമയം വരെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ മാറ്റണം അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അവലിനെ നേരിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം വറുത്തെടുത്ത് മാറ്റി വെച്ച കശുവണ്ടിയും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിസ്തയും ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് മാത്രം ചേർക്കുന്നത് ഇനി ഇത് ആണ് ഇത് ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ് അത് വറുത്തെടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ വറുത്തെടുത്തില്ലെങ്കിലും ഡയറക്റ്റായിട്ട് കുരു കളഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി നെയ്ൽ വറുത്തത് കൊണ്ടാണ് കുറച്ച് ഹാർഡായിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിന് ഇതെല്ലാം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്കിത് ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് നനവ് വേണം അപ്പോൾ ആ നനവിന് വേണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പീനട്ട് ബട്ടറാണ് ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം അതൊന്നും ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കിയെടുക്കുകയൊക്കെ ചെയ്യാം ഇത് മധുരം കുറഞ്ഞിട്ടുള്ള ഒരു ലഡു ആണ് നമ്മൾ തയ്യാറാക്കുന്നത് പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു മധുരം തേങ്ങയുടെ ഒക്കെ ഒരു മധുരം മാത്രമേ ഇതിനുള്ളൂ ഇപ്പോൾ കറക്റ്റ് നനവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തപ്പോൾ തന്നെ ചെറിയ ചൂടുണ്ട് കൂടിയാണ് നമ്മളെല്ലാം അടിച്ചെടുത്തത് അതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക നെയ്യ് അംശം ധാരാളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാനായിട്ട് കിട്ടും ഇനി ചൂട് പോകുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് വന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ലഡ്ഡും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തുവച്ചാൽ കുറച്ച് ദിവസം കേടാവാതേക്ക് ഇരുന്നോളൂ അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ മേടിച്ച് കൊടുക്കുക നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് മധുരം അങ്ങനെ കടുപ്പമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മടുപ്പില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു